ഒത്തുതീർപ്പിന്റെ വഴിയിൽ സി പി എം സെമിനാറിന് ക്ഷണിച്ചപ്പോൾ തന്നെ കൊല്ലാനൊരുങ്ങിയ പാർട്ടിയോട് സിഒഒ്ടി നസീർ ക്ഷമിച്ചു പാർട്ടി ശക്തികേന്ദ്രമായ കണ്ണൂരിൽ സി പി എമ്മിന് ഉലച്ച വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പിന്റെ വഴി സ്വീകരിച്ച് സി പി എം ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയനാന്തരമുള്ള തിരുത്തൽ പ്രക്രിയയിലൂടെ മുറിവുണക്കി മുഖം വിനിക്കുകയാണ് പാർട്ടി പ്രവാസി പ്രവാസിവ്യവസായി സാജൻപാറയിൽ ആത്മഹത്യ ചെയ്ത ആന്തൂർ വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞാണ് സംയമനത്തിന്റെ പാത സ്വീകരിച്ച് സി പി എം സാജന്റെ കുടുംബമായി ഒത്തുതീർപ്പിലെത്തിയത് കശ്മീർ വിഷയത്തിൽ സി പി എമ്മിൻ്റെ സഹകരണത്തോടെ കണ്ണൂർ ഗവൺമെന്റ് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിമത സി പി എം നേതാവ് സിയോ ടി നസീറിനെ സി പി എം പങ്കെടുപ്പിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ സ്വതന്ത്രനായി മത്സര രംഗത്തുണ്ടായിരുന്ന നസീറിനെ ഫലപ്രഖ്യാപനത്തിന് രണ്ടു ദിവസം മുമ്പ് ഒരു സംഘം ആക്രമിച്ച് വെട്ടി തന്നെ ആക്രമിച്ച കേസിൽ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എം എൽ എക്ക് പങ്കുള്ളതായി നസീർ ആരോപിച്ചിരുന്നു കണ്ണൂർ സി പി എമ്മിന്റെ അവസാന വാക്കായ പി ജയരാജൻ സി ടി നസീറിനെ സന്ദർശിക്കുകയും സംഭവം പാർട്ടി അന്വേഷിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു പാർട്ടിയിൽ എല്ലാവരോടും എതിർപ്പില്ലെന്ന് തുറന്നു പറഞ്ഞ നസീറിനെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സമ്പൂർണ്ണ ജനപിന്തുണയുള്ള യുവ നേതാവ് എന്ന നിലയിൽ പാർട്ടിക്ക് പുറത്തുള്ള നസീറിനെ സി പി എം വല്ലാതെ ഭയപ്പെട്ടിരുന്നു മധ്യസ്ഥർ മുഖേന നടത്തിയ നീക്കം വിജയത്തിൽ എത്തുന്നതിന്റെ സൂചനയായാണ് സി പി എം മുൻകൈയ്യെടുത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ നസീർ എത്തിയത് ഏരിയ കമ്മിറ്റിയിലെ ചില നേതാക്കളുടെ ക്ഷണം കാരണമാണ് കാശ്മീർ വിഷയത്തെ മുൻനിർത്തിയുള്ള പരിപാടിയിൽ താൻ പങ്കെടുത്തതെന്ന് നസീർ പറഞ്ഞു കാശ്മീർ ജനതയുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് താൻ എത്തിയതെന്നും സിഒഒി പറഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി ഒ ടി വധശ്രമം കണ്ണൂർ സി പി എമ്മിനുള്ളിൽ സൃഷ്ടിച്ച ആഭ്യന്തര പ്രശ്നം സമാനതകളില്ലാത്തതായിരുന്നു ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയതാണ് സാധാരണ ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വരാറുള്ളത് എന്നാൽ ഈ സംഭവത്തിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പരസ്പരം ചാരാൻ പാർട്ടിക്കുള്ളിൽ തന്നെ പോരാട്ടം ശക്തമായി നിലവിൽ സി പി എം പ്രാദേശിക പ്രവർത്തകർക്കപ്പുറം അന്വേഷണ സംഘം നിയമ നടപടികളുമായി എത്തിയിട്ടില്ലെങ്കിലും ഉന്നത സി നേതൃത്വം തന്നെ മറുപടി പറയേണ്ട വിഷയമായി സംഭവം ഗതിമാറിയിരിക്കയാണ് വടകര മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സി പി എം വിമതൻ സി യുടി നസീറിന് നേരെയുള്ള ആക്രമം സ്വാഭാവികമായി പി ജയരാജന്റെ തലയിലാണ് വീണുന്നത് എന്നാൽ പതിവിന്റെ വിപരീതമായി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പി ജയരാജൻ ശക്തമായി രംഗത്തു വന്നതും നസീറിനെ ആശുപത്രിയിൽ സന്ദർശിച്ചതുമാണ് കേസിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചത് തുടർന്ന് നസീറിനെതിരായ ആക്രമണം അന്വേഷിക്കണമെന്ന് പി ജയരാജൻ സംസ്ഥാന സമിതിയോട് ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സമിതി അംഗങ്ങളായ ടി വി രാജേഷ് എം എൽ എയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഹരീന്ദ്രനും തെളിവെടുപ്പ് നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയിൽ കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് ഇപ്പോൾ പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടുത്ത ആരോപണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമമാണ് സി പി എം തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക